என்ன சலோ ஆ சார், பேர் வேணும் கர்மில். ஆ ரிசோர்ட்டிண்ட் மேலேயோ ரிசோர்ட்டும் ചായയുള്ള സ്ഥലമാണോ ചോദിക്കണോ? അറിയണേ. എന്തായാലും അമ്മച്ചൻ ചോദിച്ചാ കരിമ്പിരി എന്ന് പറഞ്ഞ സാധനം ഞാൻ ചോദിക്കാക്കൂല. അമ്മച്ചൻ പറഞ്ഞാലേ ചോദിക്കണം. എന്തായാലും ക്യാമറയും സാധനങ്ങളും ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതാ ക്യാമറ എടുത്ത് വെച്ച്, ഇനി മൈക്ക് ഇതാ അവിടെ ഉണ്ട്. മൈക്ക് ആവശ്യമില്ല, നമ്മളെന്തെങ്കിലും ബ്ലോഗ് ചെയ്യുകയാണെങ്കിൽ എടുക്കും. കള്ളിപ്പാറ, കടമ്പോയില്, കടമ്പോയില് അകമ്പോഴ, പിന്നെ കടമ്പോയില് കടമ്പോയില് ചായ, ചേനരുവി. ചേനരുവി ഞാനൊരു മാനടിച്ചിന്. തോക്കും കൊണ്ട് പോയതിന് മറ്റേ ലോഡ് ചെയ്യാനോ? എണ്ണ ആ സാധനം കൊണ്ടുവരുന്നോ? ലോഡ് ചെയ്യാ, ലോഡ് ചെയ്ത് ചെയ്ത സാധനം ഉണ്ടോ? മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടുന്നതാ നേരെ ഷൂട്ടിലേക്ക് പോകണം. അമ്മേൻ്റെ അടുത്ത് കുറേ നേരമൊക്കെ വർത്താനം പറഞ്ഞ് അമ്മ എന്തൊക്കെ കാര്യങ്ങളാണ് സ്നേഹത്തോടെ പറയുന്നത് അറിയോ? മോൻ പോകുന്നതിന് മുമ്പുള്ള സ്നേഹത്തോടുള്ള ഈ വർത്താനൊക്കെ കേട്ട് പോരെന്നൊക്കെ ഇറങ്ങിയാണ്. അതൊക്കെ ഒരു പുണ്യാണ്. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. എൻ്റെ ജേണി സ്നേഹത്തോടുള്ള വർത്താനം കേട്ട് വീട്ടിൽ നിന്ന് പോകുന്നതിനെ പറ്റി എൻ്റെ അഭിപ്രായം എന്താ? സന്തോഷമേ ഉള്ളൂ. എങ്ങോട്ട് പോവാണെങ്കിലും അമ്മയ്ക്കായാലും മക്കളെ നന്നായി കണ്ടാൽ മതി എന്ന് മാത്രം. ഞങ്ങൾ അങ്ങനെ വണ്ടി എടുത്ത് നേരെ പെട്രോൾ പമ്പ് പോയി. പെട്രോൾ പമ്പിൽ നിന്ന് നല്ലോണം പെട്രോൾ ഒക്കെ അടിച്ച് കുറച്ച് പെട്രോൾ അടിക്കുന്നത്, കുറച്ച് ദൂരെ പോകാണല്ലോ. അതിനു പെട്രോൾ ഒക്കെ അടിച്ച് ഞങ്ങൾ നേരെ മുക്കം പാലം വഴിയാണ് പോകുന്നത്. പാലം കയറിയിട്ട് അങ്ങനെ പോവാട്ടെ. ഇറക്കം തിരിച്ചു വരുമ്പോ ഇറക്കങ്ങളും മാത്രം ഉണ്ടാവുള്ളൂ. പിന്നെ ഞങ്ങൾ ഇത്രയും നേരമായിട്ട് ഈ യാത്രയിൽ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ റോഡും മിക്കതും കയറ്റാണ്. അങ്ങോട്ടേക്ക് പോണ വഴിക്കൊക്കെ ഫുള്ള് കയറ്റം മാത്രം, കയറ്റം തന്നെ ഉള്ളൂ എന്ന് പറയാം. അങ്ങനെ പോണ വഴിക്ക് കാണുന്ന പള്ളി നിന്നൊക്കെ കയറി, പള്ളി കയറിട്ടൊന്നുമില്ല, കള്ളിന്റെ പുറത്തുനിന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ അങ്ങനെ വണ്ടി അങ്ങോട്ട് കിട്ടി. ഓരോ പള്ളി കയറുമ്പോൾ നിർത്തുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുന്നിട്ട് പോകും. അങ്ങനെ അങ്ങനെ ഞങ്ങളിതാ ഞങ്ങൾ ലൊക്കേഷനിൽ അങ്ങനെ എത്താൻ പോവാണ്. കക്കാടംപോയിൽ ഭാഗത്തുള്ള ഒരു ഡി ക്യാബ്രിയോ എന്ന് പറഞ്ഞ റിസോർട്ടിന്റെ ഷൂട്ട് എടുക്കാൻ വേണ്ടി പോയത്. ഇത് ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ ഇത് കാണിക്കണം, ഈ ലോഗോ ഒക്കെ കാണിക്കണം, ഈ ലോഗോ കാണിക്കണം. അങ്ങനെ ഷൂട്ട് ചെയ്യേണ്ടത് ഏകദേശം ഒരു ധാരണയൊക്കെ വെച്ച് ഞങ്ങൾ അങ്ങനെ ഷൂട്ടും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നൈറ്റ് നമ്മൾ ഷൂട്ട് ചെയ്യില്ല ഒരിക്കലും, മോർണിംഗ് ആയിട്ട് ഷൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അന്നപ്പോഴേക്കുള്ള ടൈമിന് സെറ്റ് ചെയ്യാതെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മളിപ്പോൾ പ്ലാനിങ് ഒക്കെ ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മളെ ബായ് ബായ് തുമാറിനാ അത്തവർ റഹ്മാൻ എന്ന് പറഞ്ഞ ബായാണ് നമ്മളെ കൂടെ ഉള്ളത്. ബായ് നാലരക്ക് എണീറ്റ് നമ്മളെ വിളിക്കുന്നതാണ്. 4:30 ഞാൻ പറഞ്ഞ എനിക്ക് ചാനലൊക്കെ ഉണ്ടെന്ന്. ബായ് ദാ ബൈ തൂ സെർച്ച് കറോ എൻ എൻ ഡി യു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് തൂ സെർച്ച് കറോ തൂ സെ ബായ് തുമ്പ് ഇംഗ്ലീഷ് നെയ് മാലൂ മാലൂ അഭിനെ അവർക്കോ നെയ് മുഷ്കിലേ മുഷ്കിലേ ടീക്ക് ഓഡിയൻസ് എല്ലാ ലെവലിൽ നിന്നും വരുന്നുണ്ട് എന്നാണ് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇഷ്ടായി എന്നൊക്കെയാ പറയുന്നത് കേട്ടോ. ബായ് ബായിക്ക് ബായ് നമ്മളെ വീഡിയോ കണ്ടു തുടങ്ങിപ്പോഴേ. ബായ് കൈസായ തൂ പോലോ ബടിയേ അച്ഛേ. ഇതാണ് പറഞ്ഞത്. നമ്മളൊരു കാര്യം എല്ലാരും ആക്സെപ്റ്റ് ചെയ്യുന്നു പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കണം. കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡിസ്കഷനൊക്കെ പറഞ്ഞ് ബായ് ഒക്കെ സെറ്റാണ്. ബായ് പാനി മിലേക്ക ബായ് പാനി മിലേക്ക ബായിമാരെ സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രത്യേക സ്നേഹമാണ്. 100% നമ്മളൊക്കെ യോജിക്കും. ഇവിടെ ആരാരും യോജിച്ച് പോകുന്നൊരു വിധത്തിലുള്ള സ്നേഹമാണ്. ഇവിടെ റൂമും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തത്. ടി വി ഉണ്ട്, ചായ വേണമെങ്കിൽ ചായ ഉണ്ട്, ചായപ്പൊടി ഉണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. അതാണ് കേട്ടോ, പൊടിപ്പാത്രം ഉള്ളൂ. ചായ പിന്നെ ഉണ്ടാക്കാന്ന് പറഞ്ഞു കൻസാരുണ്ട് ഒക്കെ പറഞ്ഞാലും അടിപൊളി അല്ലെ. കണ്ണൻ എന്താവുന്നത് ഇപ്പൊ നമ്മളെ എടുത്ത ഷൂട്ടിൽ നമ്മളെ ഇവരെല്ലാരും അടിപൊളി നല്ല വർത്താനവും കാര്യങ്ങളാണ്. നല്ല അടിപൊളി നല്ല ക്ലൈൻസ് ആണ് നമ്മളെ നമുക്ക് കിട്ടിയത് വെച്ച്. നല്ലൊരു നമ്മുടെ എല്ലാവരും ഹാപ്പി ആയിട്ടും നല്ല രീതിയിൽ ടോക്ക് ചെയ്യുന്ന ക്ലൈൻസ്. അതാ നമ്മളെ ക്യാമറ അതാ ഇവിടെ ഉണ്ട്, കുറേ നേരം ഇവിടെ വെച്ചിട്ട് അപ്പോൾ ഇരുന്ന് സീറ്റൊക്കെ പിടിച്ച് ഇവിടെ വ്യൂ ഉണ്ടോ? സെറ്റാണ്, ഓക്കെയാണ്, ചില്ലാണ്, സംഭവമാണ്. ഒക്കെ ഇപ്പോൾ പോകുമ്പോൾ ബായിനോട് ഓഫായിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ലൈറ്റും കാര്യങ്ങളും ലൈറ്റൊക്കെ അടിപൊളി ലൈറ്റ് കേട്ടോ. ഉണ്ടോ ഇവിടെ സെറ്റിങ് തന്നെ അടിപൊളിയാണ്, സീന് സെറ്റിങ്സ് ആണ്. കൂടെ ഇനി പൂളൊക്കെ ഉണ്ട് ഇവിടെ, പൂള് ചാടണേ പൂള് ചാടേണ്ടത് ചാടാം. അങ്ങനെ ഒരു ആംബിയൻസ് ആണ് ഇവിടെ. ഒക്കെ അല്പ നിമിഷത്തിനുള്ളിൽ മാഞ്ഞ് മറിയുന്നതായിരിക്കും.
നമ്മളെ ബായി തന്നെ ഓഫാക്കുന്നതായിരിക്കും. പൂള് കാണാൻ മാത്രം ഉണ്ട്, അവിടെ മുകളിലാണ് പൂള്. അങ്ങനെ ഇങ്ങനെ ഇതിലെ പോകാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷെ നോക്കിയതാണ്ടോ, ഇത് ഇൻഫിനിറ്റി പൂളിൽ നിന്ന് വരുന്ന വെള്ളമാണിത്. കണ്ടാ പൂളും ഇവിടെ തന്നെയാണ്. അതാ ഞാൻ പൂളിൻ്റെ ഏരിയയിലേക്കാണ് പോണേ. അത് അവിടെ തന്നെയാണ് പൂളുള്ളത്. അത്യാവശ്യം നല്ല നല്ല വലിയ പൂൾ തന്നെയാണ് കേട്ടോ. നമ്മൾ കാണുന്ന പോലെ ചെറിയ പൂളൊന്നുമല്ലതാ. കണ്ടാ പൂള് കണ്ടാ, അത്യാവശ്യം നല്ല സെറ്റപ്പായിട്ടുള്ള പൂൾ തന്നെയാണ്. ഫാമിലിയൊക്കെ വന്ന് സ്റ്റേ അടിച്ച് ചില്ലാക്കി വൈബാക്കി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ ഒക്കെ താല്പര്യമുണ്ടേതാ. എന്നാ ബായി ഉണ്ട്, എന്ത് പ്രശ്നങ്ങൾക്കും ബായി ഉണ്ടാവുന്ന പറഞ്ഞു. ബായിനെ വിളിച്ചത് അല്ലേ ബായി, കോയി പ്രോബ്ലം മേത്തോ ആത്മീയ ഇതായിക ഇതർ സ്റ്റേ കരേഗാ തോ തു ഉസ്കോ ടേക് കർ കരേന ലേ കോയി മുഷ്കിൽ നഹീ കോയി മുഷ്കിൽ നഹീ കോയി മുഷ്കിൽ നഹീ കുച്ച് ഭീ പ്രോബ്ലം നഹീ കുച്ച് ഭീ പ്രോബ്ലം നഹീ തോ തുംകോ ചായ പിയേ ചായ ഹേ തു ബോലേഗാ കോൾ കരേഗാ ഹാ തോ ചായ ഹേ ബായി തോ തുംകോ കോൾ കരേ തും ക്യാ കരേഗാ സബ് സർവീസ് അച്ഛാ ഹേ സബ് സർവീസ് അച്ഛാ ഹേ ഇധർ മേ ആയേഗാ ഹാ ഫൂൾ ഇധർ മേ ജിത്നാ റിസോർട്ട് ഹേ സബ്സെ അച്ഛാ റിസോർട്ട് ഹേ അച്ഛാ റിസോർട്ട് ഹേ നാ അച്ഛാ റിസോർട്ട് ഹേ അത് അത് ബായി പറഞ്ഞാൽ ശരി കേട്ടോ. നമ്മളിപ്പോൾ ഇവിടേക്ക് വരുന്ന വഴിക്ക് അത്യാവശ്യം നല്ല വലിയ പ്രീമിയം ആയിട്ടുള്ള ലെവലുള്ള അല്ലേ അച്ഛായ ബായിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവണ്ടല്ല. പക്ഷെ ബായി എല്ലാം ഓക്കെ ആന്ന് പറഞ്ഞു മലയാളം അറിയാ, അതാണ് നമ്മുടെ ബായി. ഓക്കെ 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 ടീക്ക ബായി. ആ ബായി ലൈറ്റൊക്കെ ഓഫാക്കാണ്, ലൈറ്റൊക്കെ ഓഫാക്കിയതാ. എൻ്റെ ഡീപ്പൂൾ വില്ലാലാണ് വന്ന്, നമുക്ക് കുഴപ്പമില്ലല്ലേ, അത്യാവശ്യം നല്ല ആംബിയൻസ് ആണ്. നമ്മളെ ബായി ഫുൾ ലൈറ്റ് ഓഫ് ആക്കി അന്ധകാരാക്കുന്നുണ്ടോ. ഇവിടെയാവുണ്ട് ടെൻഷൻ ആവുന്നുണ്ട് മക്കളുടെ ഇതൊക്കെ. ടെൻഷൻ ടെൻഷൻ്റെ ആവശ്യം എന്താ ഉള്ളത്? പലോട്ടി വളർത്ത കിളി കിളി ചെമ്മി കിളി കണ്ണാ മുന്നേ ലൈറ്റ് ഓഫ് ആയിടാ. എന്തൊക്കെ ഏതും പറഞ്ഞ സംഭവം സെറ്റാണ്, ചില്ലാണ്, വൈബാണ്, ബായി ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഫുൾ ഓക്കെയാണ്. എന്ത് പ്രശ്നങ്ങൾക്കും എന്ത് പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടെന്ന് പറയുന്ന പോലെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തേ പ്രശ്നം ഉണ്ടേതാ. ബായിനെ വിളിച്ചാൽ ബായി സെറ്റാക്കി തരും, ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ആക്കുകയാണ്, കിടന്നുറങ്ങണ്ടേ രാത്രിയല്ലേ. ബൈ ഓ അംലോക്ക് പി ഏക മുഷ്കിലേ തൂ തൂ സോജാവോ ബൈ. എന്നാ ബായി എന്തെങ്കിലും സർവീസ് പറഞ്ഞാൽ ബായി പക്ക സംഭവം ഒക്കെ ഇവിടെ എത്തിക്കൊണ്ട് തന്ന്. ഇതാണ് ബായി, ഇത് ബായിൻ്റെ ചിരിയാണ് ഇമ്പക്ക് ഇഷ്ടമായിട്ടോ. അതിന്റെ ചിരി ബൈ തുമാര സ്മൈൽ അച്ഛേ മേരാക്കോ ഏക് ഫ്രണ്ട് ഹേ ഉസ്മാ ഉസ്കാ സ്മൈൽ തുമാര തരേ അച്ഛാ സ്മൈൽ സച്ച് ബോൽതാ ഹേ മേ ദേഖേഗാ ആപ്കാ ഫ്രണ്ട് മേ വീഡിയോ ദിഖാനാ ഹാ വീഡിയോ ദിഖായേഗാ ആജ് സോ ജാനേ കേ ബാദ് വീഡിയോ ദിഖായേഗാ സോ ജാഗാ ഹാ മേരാക്കോ യാ സെൻഡ് കരോ യേ വീഡിയോ യേ വീഡിയോ കരോ ഹാ രാവിലെ തന്നെ ഡോർ ഒന്നുണ്ട് തുറക്കുന്നില്ല, ലോക്കായിട്ടാ ഞങ്ങള് പോ. ശരിക്കും ട്രാപ്പായ പോലുണ്ട്. എണീറ്റ് നേരത്തെ എണീറ്റിട്ട് രാവിലെ തന്നെ ഇവിടെ ഷൂട്ടും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ക്യാമറ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എടുത്ത് തുടങ്ങണം ഇപ്പം അങ്ങോട്ട്. ഇവിടെ സ്വന്തം ആളാ കേട്ടോ, ഇവിടെ ബായിൻ്റെ ആളാണ്. ബായി നോക്കുന്നതാണ്, ഭക്ഷണമൊക്കെ കൊടുക്കും, ഫുഡ് കൊടുക്കും, ആൾ സീനാണ്. ഇപ്പം നമ്മൾ ഡ്രോണും കാര്യങ്ങളൊക്കെ പറത്തി ആവശ്യമുള്ള നെസറി ആയിട്ടുള്ള ഷോർട്ട്സും കാര്യങ്ങളും എടുത്ത് ഇനിയിപ്പം ക്യാമറ സെറ്റ് ചെയ്യണം. അതിനുശേഷം ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചാണ് ഇപ്പോൾ ഒരു നൈറ്റ് ആംബിയൻസിൽ എടുക്കാൻ വേണ്ടി മോർണിംഗിലാണ് എടുത്തത്. ഇപ്പോൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ അതാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഷൂട്ടും കാര്യങ്ങളും എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാവരും ഇല്ല കണ്ണുണ്ട്, നമ്മളെ ബായി അടണ്ട്. ഞാൻ കുഴപ്പമില്ലാത്ത കുറേ കാര്യങ്ങൾ എടുത്തുകൊണ്ട് നിൽക്കുക സത്യം പറഞ്ഞാൽ. അപ്പം തീരുന്നില്ല, നമ്മൾ രാവിലെ എത്ര മണിക്ക് എണീറ്റ് വെച്ചാൽ 5 AM എണീറ്റിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇവരെ എണീക്കാൻ കുറച്ച് വൈകിയുണ്ട്. എത്ര മണിക്ക് എണീറ്റ്? എണീറ്റ് കുറച്ച് ലേറ്റായി. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ വേണ്ട മിനിസ് എടുത്ത് രാവിലെ എണീറ്റ് ഷൂട്ടൊക്കെ എടുത്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് സെറ്റായി, ഓൾമോസ്റ്റ് കഴിഞ്ഞു തുടങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് പോകണ്ടേന്ന് ആലോചിക്കുമ്പോൾ വിഷമമുള്ളൂ. നമ്മളെ ബായിനൊക്കെ നമുക്ക് മിസ് ചെയ്യും. 100 AYUSS ബായിക്ക്. ബായി തെത്തി, ബായി നല്ല ഉറക്കായി നമ്മളെ ഷൂട്ടിൽ. ബായി തു സോജായ ഷൂട്ടൊക്കെ കഴിഞ്ഞ്, ഇപ്പൊ ശരിക്കും കഴിഞ്ഞ്, ലാസ്റ്റ് കഴിഞ്ഞ്. വിഷമുണ്ട് എന്ന് പറഞ്ഞാ അല്ലേ കണ്ണാ. അതെ ചാവി ചാവി തേക്കോയോ
ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മളെ ബായി ബായി ആവോ ബായി വന്നിട്ടുണ്ട്. ബായി ആണ് നമ്മളെ സജീവമായ സേവനങ്ങളും കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ച് അല്ല അനുഷ്ഠിച്ച് നമ്മളെ കൂടെ ഉള്ളത്. ബായ് ആമലോ ജാത്തായേ തുംകോ മന്മേ കോയി ബായി പറഞ്ഞാന്ന് വെച്ചാ ബായി ഇവിടത്തെ സ്വന്തം ആളാണ്, ഇനി ഇവിടുന്ന് വിട്ടു പോവാൻ പറ്റില്ല ബായിക്ക് എന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ മനസ്സിലാക്കി ബായി ഇതാവോ ഫോട്ടോ കിട്ടിയ